പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബർമാർക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ആണ്. അതായത് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കെല്ലാം തന്നെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതായത് യൂട്യൂബ് പോളിസി അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്നറിയാതെ പല ആൾക്കാരും നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു മെയിൽ കാണുന്നത്. അവിടെ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഈ ഒരു മെയിലാണ് കാണുന്നത്, അല്ലാതെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആ ഒരു മെയില് നമ്മൾ എഗ്രി ചെയ്ത്, അതായത് ഒരു അവിടെ താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് നമ്മൾ എഗ്രി ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ടിൻ്റെ അകത്ത് വന്നേക്കുന്ന മെയിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്, വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വെറുതെ നമ്മളൊരു ടിക്ക് മാർക്ക് കൊടുത്ത് എഗ്രി ചെയ്തിട്ട് കാര്യമില്ല. കാരണം യൂട്യൂബിൻ്റെ പോളിസിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് പുതിയ രീതിയിൽ എങ്ങനെയായിരിക്കും. കാരണം ഇത് വായിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഒത്തിരി തെറ്റുകൾ തിരുത്താനും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു ചാനലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഒന്നി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്ത് പോളിസി വയലേഷനെ കുറിച്ചൊക്കെ വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരിയും അതായത് ചാനലിൻ്റെ ഈ സ്പാമായിട്ടുള്ള ക്ലിക്ക്, ഒത്തിരി ആൾക്കാർ നമുക്കറിയാം ടാസ്കൊക്കെ ചെയ്യുന്നുണ്ട് ചാനൽ വളർത്താൻ വേണ്ടിയും റവന്യൂ കൂടുതൽ കിട്ടാനും വേണ്ടിയൊക്കെ. അങ്ങനെയുള്ള ടാസ്കൊക്കെ ചെയ്യുന്നവർ അവസാനം ഈ പൈസ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് സ്പാമായിട്ട് നേടുന്ന പണം തിരിച്ച് പിടിക്കാൻ, തിരിച്ച് അവർ അടയ്ക്കേണ്ടി വരും. നമ്മൾ ആരാണോ അങ്ങനെ ചെയ്യുന്നവർ അത് തിരിച്ചടയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മെയില് കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി തന്നെ അത് എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്ത് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.